അവിടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് സർക്കാർ ആശുപത്രി കൊണ്ടത്. ഈ സമയത്ത് വല്ല പ്രൈവറ്റ് ആശുപത്രി അല്ലെങ്കിൽ രണ്ട് രണ്ട് പാത്രമായി. രണ്ട് രണ്ട് പാത്രമാണ് നിന്റെ പെണ്ണമ്മളെ പ്രസവിക്കുന്ന പൊറോട്ട ഇറച്ചിയാണോ? പിന്നെ കൊച്ചു വേറെ തള്ള വേറെ രണ്ടും രണ്ടായിരുന്നു പറഞ്ഞു. ഓ അങ്ങനെ ആ നിങ്ങൾ ഒന്ന് കേൾക്കണം. ആദ്യമേ ഇവർ വന്ന് പറഞ്ഞു നോർമൽ ഡെലിവറി ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞു സുഖപ്രസവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ആന്ന് പറഞ്ഞു. ഇപ്പൊ എന്ന് പറയാ സിസേറിയൻ ആണ്. ഞാൻ എന്താ ചെയ്യണ്ടത്? എടാ ഈ സിസേറിനും ഓപ്പറേഷനും ഒക്കെ ഒന്ന് തന്നെയാ, പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാണോ പിന്നെ ഉറുമ്പ് കടിക്കുന്ന വേദന ഉള്ളതാ എന്റെ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞു. സിനിമ വെച്ചവരാണ് വിജയുടെ തെറി വെച്ച തന്നെ. ഈ തൂണ് പോലെ ഒരാളെ നിൽക്കുന്നുണ്ടല്ലേ, ഞാനാണ് മനോജ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാവും. തലേന്ന് രണ്ട് കുപ്പി ബ്ലഡ് വേണം. സിസ്റ്റർ തലേന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ, കാലിന്ന് കയ്യിൽ എടുത്ത് എന്താണ് കുഴപ്പം? അറിയാമല്ലോ ഞാൻ കോമഡി അടിക്കാനാണോ ഇങ്ങോട്ട് കെട്ടി എടുത്തത്. തന്റെ കെട്ടിയോണാണോ അകത്ത് കിടക്കുന്നത്? അതെ, അത് റെഡി ആക്കി തരണം. ആ വേണം, രണ്ട് കുപ്പി ബ്ലഡ് വേണം. കൊണ്ടുതരാം. ഡോക്ടർ അവിടെ? ഡോക്ടർ ഡോക്ടർ സൗകര്യം എളുപ്പം വരും. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഒരു മണി വൃത്തികേട് പറഞ്ഞ ഡോക്ടറാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ലോ. കണ്ണുകുത്തി പഠിച്ചാളെ കണ്ണാ, ഇത് കണ്ണല്ല അവിടെ വെളി വന്നല്ലോ. ഞാനതല്ല പറഞ്ഞത്, പാർട്ടിൽ ഒന്ന് റൗൺസിന് പോയാലോന്ന് ചോദിച്ചത്. റൗൺസിന് പോവാ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് കെട്ടി എടുത്തോളാം. എല്ലാത്തിനും കൂടെ ഇവിടെ ഒരാളേ ഉള്ളൂ, ബാക്കിയൊക്കെ ലീവ് എടുത്ത് പോകുമ്പോ ആലോചിക്കണം. ഡോക്ടർ എന്താണ് ഡോക്ടർ? ഇത് സർക്കാർ ആശുപത്രിയാണോ? അതെ. ഇത് മൊത്തം കൊതു അഴുക്കും പൊടി മൊത്തം നാശമാണോ ഇത്? പിന്നെ എന്റെ ഡോക്ടർ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഒരാഴ്ചയായി ഞാൻ എന്റെ ഭാര്യയോട് വന്നിട്ട്, ഇതിപ്പോ എത്ര ദിവസം ഉറക്കുളപ്പായി? ഒറ്റ ദിവസത്തെ ഉറക്കുളപ്പ് കാരണം നീ എത്ര ദിവസമായിട്ടിരുന്ന് ഉറക്കുളക്കുന്നല്ലേ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ മിസ്റ്റർ? എന്നെ പാപ്പിച്ചാക്കുന്നു സിസ്റ്റർ. ഈ ആന്താരിയുടെ ഭാര്യയ്ക്ക് ഒരു അഞ്ച് സ്കാനിംഗ് കൂടെ എക്സ്ട്രാ കഴിച്ചോ. എന്നെ പഠിപ്പിക്കാൻ വരിക. ഡോക്ടർ ആർക്കാത്? ഞാനാ വരട്ടെ. തനിക്ക് വേണേ വരണം. പണ്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. വേണേ അങ്ങോട്ട് വരണം. ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യം ഒന്നും അല്ല. ചോദിച്ചത് കാണാൻ വന്നാണോ? ഉവ്വ ആണെങ്കിൽ ചീട്ട് എടുത്തിട്ടുണ്ടോ? ചീട്ട് എടുക്കാൻ ഞാൻ തത്തമ്മയോ? അതല്ല, ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്? ആ രണ്ട് രൂപ കൊടുത്തപ്പോ. ആ അത് വേണം, ചുമ്മാ ചന്ത ചാടി പോകുന്ന പോലെ ഇങ്ങോട്ട് വന്നാൽ എന്നെ കാണാൻ പറ്റത്തില്ല. ടിക്കറ്റ് വേണം. എന്നെ തലയിലെന്നാ ചിതൽപ്പിറ്റോ? അയ്യോ, ഏ തനിക്ക് ഭയങ്കര സീരിയസ് ആണല്ലോ. അയ്യോ ഇതൊക്കെ സൂക്ഷിക്കണ്ട മിസ്റ്റർ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു കെയറിംഗും ഇല്ല. അയ്യോ തനിക്ക് ഭയങ്കര സീരിയസ് ആണ്. എന്നാ പറ്റി? തനിക്ക് ഷുഗർ തീരെയില്ല, ഷുഗർ 40 നോക്കട്ടെ. ഓക്കെ എടാ പൊട്ടക്കണ്ണ ഭ്രാന്ത. ഷുഗർ 40 എന്നല്ല, ഷുക്കൂർ എന്റെ പേര് 40 ഇപ്പൊ എന്നാണ് കൃഷി എന്നുള്ളത്? തലയ്ക്ക് ഭയങ്കര പെരുപ്പ. തലയ്ക്ക് പെരുപ്പ? ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത്? ആണോ ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ്? തലയ്ക്ക് ഭയങ്കര പെരുപ്പ. നല്ല പെരുപ്പുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഓ ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദ്ദിച്ചു. എടോ അതല്ല, തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഛർദ്ദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ, തീറ്റ എടുത്തായിരുന്നു. തീറ്റ എടുക്കാൻ ഞാൻ എന്നാ പെരുമ്പാമ്പോ? എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ ദൈവമേ. ഇവിടെ മുറിവുള്ള ആളല്ലേ താൻ? ഉവ്വ അലർജി വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അലർജി വല്ലതും ഉണ്ടോ എന്ന്? അലർജി എന്ന് പറഞ്ഞ വൈകുന്നേരം രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അലർജി ഉണ്ടോ? എനിക്ക് ഉണ്ടോ ഇത്? എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതിന് ഈ പേന തെളിയേ. ഞാൻ പറഞ്ഞു ഈ മൂത്രത്തിൽ തന്നെ ഉണ്ടോ?
മൂത്രത്തിക്കല്ലുണ്ട്. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ, സൂക്ഷിക്കണം. ഞാനിതെങ്ങനെയും കളയാൻ നോക്കും, അന്നേരം അത് തിരിച്ചു വെക്കാൻ പോകണം. മാറി നിക്കട, അങ്ങോട്ട് മാറിക്കേ. എന്നാ പരിപാടിയാ? ഉണ്ടോ? എന്തോന്ന് അടിച്ചു കൊല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, ശ്വാസം വലിച്ചു വിടാം. എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഇങ്ങനൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്റെ വീട്ടിൽ ചെന്ന് പറയണ്ടേ? വേഗം പോയി പറഞ്ഞോളൂ, താൻ മരിച്ചു. പ്ലീസ് ഒന്നോളം നോക്കണം. എന്തൊരു കഷ്ടമായിത്, ശല്യപ്പെടുത്തരുത്. വലിച്ചോട്. എടാ പ്രാമ്പാ, ഇതെടുത്ത് ചെവിയിൽ വെക്കോ. ഞാനിപ്പോ മരിച്ചു പോയെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് വന്ന് ശാപ്പെട്ട് മേടിച്ചു വെച്ചാല്. സിസ്റ്റർ, 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 ഇവിടെ വരും, ഇവിടെ വരും, സിസ്റ്റർ, ഇവിടെ വരും. ആ വെള്ളാത്ത സാധനം. ഈ ഹങ്കാരിയുടെ മുറിവ് പച്ചക്ക് ശിക്ഷിടണം, പച്ചക്ക്. അയ്യോ, അപ്പൊ മയക്കണ്ടേ? ചെന്ന് കയറിക്കൂടെ, അവൻ നിന്നെ മയക്കാതെ നോക്കി. കൊറേ എണ്ണത്തില് ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് രാവിലെ. ഡോക്ടർ. എന്താണ് ഡോക്ടർ? എന്താണ് ഡോക്ടർ? എന്ത് വേണം ഡോക്ടർ? എന്റെ ഭാര്യ എങ്ങനെ ഉണ്ട്? അവന്റെ ഭാര്യ എങ്ങനെ ഉണ്ടെന്ന് എല്ലാം ഒപ്പിച്ചു വെച്ച് ലേബർ റൂമിൽ കൊണ്ടിട്ടിട്ടാണോ ഇതൊക്കെ തിരക്കുന്നത്? കല്യാണത്തിന് മുമ്പ് അവിടെ പഞ്ചായത്തിൽ പോയി തിരക്കണമായിരുന്നു. ഭാര്യയുടെ അവസ്ഥ എങ്ങനെയുണ്ടോ? ഓ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാ ചോദിച്ചത്. എന്താ പേര്? മനോജ്. സി മിസ്റ്റർ മനോജ്, താങ്കൾ ഇവിടുന്ന് താങ്കളുടെ ഭാര്യയ്ക്ക് കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു. എന്തായാലും താങ്കൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു പുതിയ ഭാര്യയുമായിട്ടായിരിക്കും. കണ്ടിട്ടില്ലാത്ത സുന്ദരിയായിട്ട് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം ഡോക്ടർ. വിളിക്കും ഡോക്ടർ. തരൂ ഡോക്ടർ, പുതിയ ഭാര്യ തരും, ഞാൻ കൊണ്ടുപോകും ഡോക്ടർ. ഞാൻ വണ്ടി വിളിച്ചിട്ട് വരട്ടെ ഡോക്ടർ. പുതിയ ഭാര്യയായിട്ട് പോകാൻ ഇരിക്കുകയാണല്ലേ, അകത്ത് കിടക്കുന്നത് കരിമന്തി. പുതിയ ഭാര്യയും കൊണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഭാര്യയുടെ അസുഖം മാറ്റി അവളെ ആരോഗ്യവതിയായി തിരിച്ചു തരാമെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഭയങ്കര ആശയായി പോയി, ഭയങ്കര ആശയായി, ഭയങ്കര ആശ. എന്ത് തോന്നിയ നിങ്ങൾ ഈ പറയുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടുന്നത് അതിന്റെ അച്ഛനമ്മയാണ്, അല്ലാതെ ഡോക്ടർ സിസ്റ്റർ ചേർത്തല്ല കുഞ്ഞിന് പേരിടുന്നത്. എവിടുത്തെ രാജ്യമാണ്? എന്റെ കുഞ്ഞെ ഒന്നും വിചാരിക്കലേടോ, കൊച്ചിന് പേരിടണോ. പിന്നെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞോ എന്റെ ഭാര്യ വളർത്തു വെച്ച് ശിവപ്രസാദിന് പോവാന്ന് പറഞ്ഞല്ലോ. സുഖപ്രസവം ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ, എന്റെ പ്രാർത്ഥന എനിക്ക് ആകുചര്യം തന്നെ കിട്ടണേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, എനിക്ക് ആകുചര്യം തന്നെ കിട്ടിയല്ലോ, സന്തോഷം. ഞാൻ വിചാരിച്ച പോലെ ആകുഞ്ഞല്ല ഇത്, എന്റെ വിരലാ വീട്. എന്റെ പൊന്നു മക്കളെ ഇങ്ങനെ ഒരു പൊട്ടൻ അച്ഛൻ. ഒന്നില്ല, അതിനകത്ത് കയറി കിടക്കണം, അല്ലെ വെളി പോണം. പോ 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 വെളി പോകണം. പോ പോ. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ടേക്ക് യു സീറ്റ്. എന്റെ പേര് ഗജേന്ദ്രമല്ലാടിക്കാം. ഗ്രേറ്റ്.
57 വയസ്സ്. അതെന്റെ കുഴപ്പമല്ലല്ലോ. IAS ഉദ്യോഗസ്ഥൻ. മാസം 5 ശമ്പളം. പൊങ്ങച്ചം പറയാതെ കാര്യം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് പ്രശ്നം എന്ന് പറഞ്ഞു ഡോക്ടറെ. പറയൂ. ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതമാണ്. IAS ഉദ്യോഗസ്ഥനല്ലേ, ഒരുപാട് തിരക്ക് കാണും. ഒരുപാട് തിരക്ക്. ഈ തിരക്ക് പിടിച്ച ജീവിതമല്ല അവിടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലും. ചെല്ലും ചെല്ലുമ്പോ എന്റെ ഭാര്യയോട് ഉണ്ടാകും. ഞാൻ ഇവിടെ ആദ്യം ഒന്നും മൈൻഡ് ചെയ്ത് അകത്തോട്ട് ബെഡ്റൂമിലേക്ക് പോയി കട്ടിലേക്ക് ഇരിക്കും. എന്നിട്ട് ആദ്യം മൈൻഡ് ചെയ്തല്ലോ പറഞ്ഞല്ലോ. പക്ഷെ ഇവള് എന്റെ തൊട്ടടുത്ത് വന്നിങ്ങനെ അങ്ങ് ഇരിക്കും. തോളയിലോട്ട് എന്റെ കൈ, അവളുടെ കൈ എന്റെ തോളയിലോട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കും. എന്റെ കാതോട് ചേർന്നിരുന്നോണ്ട് എന്റെ പെണ്ണുമ്പിള്ള എന്റെ അടുത്ത് പറയും. എന്ത് പറയും? ഇനിയും കിടന്ന് മൂത്രമൊഴിച്ചാൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ട് സ്നഗ്ഗി ആക്കി വെച്ച് തരുമെന്ന്. ഗജേന്ദ്രൻ മന്നാടിയാർ, IAS ഉദ്യോഗസ്ഥൻ, 5 ഡിജിറ്റ് സാലറി, ഇപ്പോഴും കട്ടിലേ കിടന്ന് മൂത്രമൊഴിക്കല പരിപാടി. നാണം കൊണ്ടുള്ള പോകുന്നത് എനിക്ക് നാണം കൊണ്ടുപോകും. പുരുഷന്മാരെ മൊത്തം അവമാനിക്കാത്ത തന്നെപ്പോലും ഒറ്റ ഒരുത്ത മതിയുള്ളൂ. ഇതൊന്ന് വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. സിസ്റ്റർ, സിസ്റ്ററല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിൽ കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്. ദേ നിൽക്കുന്ന ഒരു മഹാൻ ഇവിടെ മാറെ കിടന്നു വിളി ഇങ്ങോട്ട്.